ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി പത്മശ്രീ നേടുന്ന ട്രാൻസ്ജെൻഡറാണ് മാതാപി മഞ്ചമ്മ ജോഗതി മഞ്ചമ്മയ്ക്ക് നിരവധി പ്രത്യേകതകളാണ് ഉള്ളത് ഒരു സിനിമയെ വെല്ലുന്ന തരത്തിലുള്ള ജീവിതമായിരുന്നു അവരുടേത് അച്ഛനും അമ്മയ്ക്കും ഇരുപത്തി ഒന്ന് മക്കളാണ് ഉണ്ടായിരുന്നത് അതിലെ ഇരുപത്തി ഒന്നാമനായിട്ടാണ് മഞ്ചമ്മ എന്ന് പറയുന്ന ഇപ്പോഴറിയപ്പെടുന്ന മഞ്ജുനാഥ ഷെട്ടി ജനിച്ചത് ആൺകുഞ്ഞിട്ട് ആ ആയിരുന്നു ജനനം ആണായിട്ടായിരുന്നു ജനനം പിന്നീട് കൗമാരപ്രായം എത്തിയപ്പോഴേക്കും സ്ത്രൈണത കൂടി മനസ്സിൽ പെണ്ണും പുറമേ ആണും എന്ന രീതിയിലേക്ക് മാറി സ്ത്രൈണത മാറാൻ വേണ്ടി അച്ഛനും അമ്മയും ദ്യം പ്രയോഗിച്ചത് ഭീഷണിയായിരുന്നു ഭീഷണിയെ തുടർന്ന് സ്ത്രൈണത മാറിയില്ല പിന്നീട് അവർ ഈ മഞ്ജുനാഥിനെ കായികമായി നേരിട്ടു സഹോദരങ്ങളും നേരിട്ടു അങ്ങനെ നിരവധി പീഡനങ്ങൾ ഈ സ്ത്രൈണതയുടെ പേരിൽ മഞ്ജുനാഥ് ഷെട്ടിക്ക് അനുഭവിക്കേണ്ടി വന്നു ഒടുവിൽ വീട് വിട്ട് ഇറങ്ങിപ്പോയി അവസാനം റോഡിൽ അഭയം പ്രാപിച്ചു കടത്തിണ്ണയിൽ അഭയം പ്രാപിച്ചു റോഡിൽ ഭിക്ഷയാചിച്ചുകൊണ്ട് ഏറെ വർഷങ്ങൾ നീണ്ട കാലയളവിൽ അവർ ഭിക്ഷയാചിച്ചുകൊണ്ട് നിന്നു അതിനിടയിലാണ് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെടുന്നത് ഒരു പ്രാവശ്യം മഞ്ചമ്മ ആത്മഹത്യക്ക് ശ്രമിച്ച് ആശുപത്രിയിലായി ആ ശ്രമം പരാജയപ്പെട്ടു അതിനുശേഷം വീണ്ടും തിരികെ വന്നു പഴയതുപോലെ റോഡിലിറങ്ങി ഭിക്ഷയാചിച്ചു ഇടയ്ക്കാണ് മഞ്ചമ്മ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ ചേരുന്നതും ജോഗതി എന്ന് പറയുന്ന അവരുടെ പരമ്പരാഗത നൃത്തം അഭ്യസിക്കുന്നതും ആ ജോഗതി എന്ന് പറയുന്ന ഈ നൃത്തം ഏതാണ്ട് കാലഹരണപ്പെട്ടു വരികയായിരുന്നു ആ കാലഹരണപ്പെട്ടു വരുന്ന ജോഗതി നൃത്തത്തെ അതേപടി എങ്ങനെയാണോ ആ പുരാതന കാലത്ത് ജോഗതി രൂപപ്പെട്ടത് അതിൻ്റെ തനിമ ഒട്ടും ചോരാതെ വീണ്ടും അവർ പുന അവതരിപ്പിച്ചു നിര നിരവധി കലാകാരന്മാരെ ആ ജോഗതി നൃത്തം അവർ അഭ്യസിപ്പിക്കുകയും ചെയ്തു അതേപോലെ തന്നെ ജോഗതി നൃത്തം അഭ്യസിക്കുന്ന കലാകാരന്മാർക്ക് അവർ ഫണ്ട് നൽകി തുടങ്ങി അങ്ങനെ ജോഗതി നൃത്തത്തിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ഒരാളായി മാതാജി മഞ്ചമ്മ മാറി അവർ ജോഗതി എന്നുള്ള പേരിനോട് ചേർക്കുകയും ചെയ്തു അങ്ങനെ മാതാപി മഞ്ചമ്മ ജോഗതി എന്ന പേര് സ്വീകരിച്ചു ഇപ്പോഴും അവർ ഈ നൃത്തത്തെ സ്നേഹിക്കുന്നു അതിൻ്റെ പരമ്പരാഗത രൂപത്തെയാണ് അവർ ഇപ്പോഴും അതിൻ്റെ തനിമ ചോരാതെ നിലനിർത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിരവധി കലാകാരന്മാർ ഇവർക്ക് ഒപ്പം ചേരുകയും പൊതുവേദികളിലേക്ക് ഇത് ഈ നൃത്തത്തെ എത്തിക്കുകയും ചെയ്തു നേരത്തെ ഇത് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന നൃത്ത രൂപമായിരുന്നു ജോഗതി പക്ഷേ മഞ്ചമ്മയുടെ വരവോടുകൂടി ഇതിനെ ഒരു മുഖ്യധാരയിലേക്ക് ഈ നൃത്തത്തെ അവർ കൊണ്ടുവന്നു അങ്ങനെ ജനപ്രിയമായിട്ടുള്ള ഒരു നൃത്തമാക്കി ജോഗതിയെ മാറ്റി ഈ നൃത്തം നിലനിൽക്കുന്നത് കർണാടക ആന്ധ്രാപ്രദേശ് അതേപോലെ തന്നെ മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ ജോഗതി നൃത്തം ഉണ്ട് അവിടെയെല്ലാം തന്നെ പൊതുവേദികളിൽ മഞ്ചമ്മ ഈ നൃത്തം അവതരിപ്പിച്ചു അങ്ങനെ പരമ്പരാഗതമായി ഈ ട്രാൻസ്ജെൻഡറുകൾ മാത്രം അഭ്യസിച്ചു വന്നിരുന്ന ഈ നൃത്തത്തെ കണ്ടെടുക്കുകയും അതിനെ പൊതുജനങ്ങളുടെ മധ്യത്തിലേക്ക് എത്തിക്കുകയും അതിനെ ജനകീയവൽക്കരിക്കുകയും ചെയ്തതിനാണ് അവർക്ക് പത്മശ്രീ നൽകി രാജ്യം ആദരിച്ചിരിക്കുന്നത്